ജലത്തിന് മുകളിൽ 50 അടി വലിപ്പമുള്ള കമലഹാസൻ ചിത്രം തീർത്ത് വീണ്ടും ഡാവിഞ്ചി സുരേഷ്. നിരവധി മീഡിയങ്ങളിൽ ചിത്രങ്ങൾ തിരുക്കുന്ന സുരേഷിന്റെ 85-ാമത്തെ മീഡിയം ഉപയോഗിച്ചുള്ള ചിത്രമാണ് സ്വിമ്മിംഗ് പൂളിൽ ഫാം ഷീറ്റിൽ തീർത്തത്. കുട്ടികൾ ക്രാഫ്റ്റ് വർക്കുകൾക്കായി ഉപയോഗിക്കുന്ന വിവിധ നിറങ്ങളിലുള്ള 2500 A4 ഷീറ്റുകളാണ് ഉലക നായകൻ കമലഹാസന്റെ ചിത്രം ഒരുക്കുവാനായി ഉപയോഗിച്ചത്. മൂന്നാറിലെ വൈബ് റിസോർട്ടിന്റെ 5-ാം നിലയിലുള്ള സ്വിമ്മിംഗ് പൂളിൽ 2 ദിവസം സമയമെടുത്ത 50 അടി നീളവും 30 അടി വീതിയിലും ചിത്രം നിർമ്മിച്ചു. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന യൂട്യൂബേഴ്സ് സംഘടനയുടെ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഡാവിഞ്ചി സുരേഷ് പ്രതികൂല കാലാവസ്ഥയിലും വെള്ളത്തിന് മുകളിൽ വലിയ ചിത്രം സാധ്യമാക്കിയത്. തറയിലും പറമ്പിലും പാടത്തും സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഇൻഡോർ സ്റ്റേഡിയം ഫ്ലോറുമൊക്കെ ക്യാൻവാസാക്കി വലിയ ചിത്രങ്ങൾ നിരവധി വരച്ചിട്ടുണ്ടെങ്കിലും സ്വിമ്മിംഗ് പൂൾ ക്യാൻവാസാക്കുന്നത് ആദ്യമായാണെന്ന് സുരേഷ് പറഞ്ഞു. എന്റെ 100 മീഡിയങ്ങൾ ചെയ്യണമെന്നാണ് ചിത്രങ്ങള് ശില്പങ്ങളും അടക്കം 100 മീഡിയങ്ങളിൽ ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇപ്പൊ ഏതാണ്ട് ഒരു 85-ാമത്തെ മീഡിയം ആയിട്ടാണ് ഇപ്പോൾ ഒരു ഫോം ഷീറ്റ് കുട്ടികളൊക്കെ നമ്മൾ ഈ ഒരു എന്താ പറയുക ചെറിയ കൗതുക വസ്തുക്കളും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന പേപ്പറാണ് A4 സൈസിലുള്ള നമ്മുടെ ഈ ഒരു ഫോം ഷീറ്റ്. ആ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വലിയൊരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ സാധാരണ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒന്നിലെ തറയിൽ നിലത്തോ ഫ്ലോറിലോ അല്ലെങ്കിൽ പറമ്പിലോ പാടത്തോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലോ ഇൻഡോർ സ്റ്റേഡിയത്തിലോ അങ്ങനെയൊക്കെ വിവിധ സ്ഥലങ്ങൾ നമ്മൾ ക്യാൻവാസുകളാക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മളിവിടെ ക്യാൻവാസ് നമ്മളുടെ വരയ്ക്കാനുള്ള ക്യാൻവാസ് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളിലുള്ള വെള്ളത്തിന്റെ മുകളിലാണ്. സുരേഷിനെ കൂടാതെ മകൻ ഇന്ദ്രജിത്തും രാകേഷ് പള്ളത്ത്, സന്ദീപ് എന്നിവർ സഹായികളായി ഉണ്ടായിരുന്നു. ജിജോയും ലിജോയും ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി. റോബിൻസിൻ, വൈബ് റിസോർട്ട് ജനറൽ മാനേജർ വിമൽ റോയ്, ബേസിൽ എന്നിവരുടെ സഹായത്തോടെയാണ് മൂന്നാറിൽ സുരേഷിന്റെ 80-ാമത്തെ മീഡിയം പൂർത്തീകരിച്ചത്. സിറ്റി വിഷൻ, മൂന്നാർ.